കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ വിമർശനങ്ങളുടെയും പാഴ്വാക്കുകളുടെയും ഫോമില്ലായ്മയുടെയും ദിനങ്ങൾ മാത്രമായിരുന്നു അയാൾക്ക് ലോകവേദിയിൽ ഇന്ത്യ പതറി നിൽക്കുമ്പോൾ എല്ലാ പ്രതീക്ഷകളും വിളക്കുകളും അണഞ്ഞെടുത്ത് അയാൾ കത്തി പിടിക്കുകയാണ് വിരാട് കിംഗ് കോഹ്ലി T20 വേൾഡ് കപ്പിന്റെ ആദ്യ മത്സരത്തിൽ ബദ്ധവൈരികളായ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ആധികാരിക വിജയം ഒരുപക്ഷേ ഇന്ത്യയുടെ വിജയം എന്നതിലുപരി പാകിസ്ഥാനുമേൽ കോഹ്ലിയുടെ വിജയം എന്ന് തന്നെ പറയാം മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ബാക്കി താരങ്ങൾ പാകിസ്ഥാന്റെ മറ്റ് താരങ്ങൾ പെർഫോം ചെയ്തു എന്നതിനപ്പുറം ഒരു ആരാധകൻ മത്സരത്തെ വീക്ഷിച്ചത് വിരാട് കോഹ്ലിയുടെ വികാരഭരിതമായ ഒരു ഇന്നിംഗ്സ് ആയിരിക്കണം മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വിരാട് കോഹ്ലിയുടെ ബാറ്റിന് തീ പിടിച്ചിരിക്കുകയായിരുന്നു പാകിസ്ഥാനെ തകർക്കുന്നതിൽ നിർണായകമായത് കോഹ്ലിയുടെ ഇന്നിംഗ്സ് ആണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഒരുപക്ഷെ കോഹ്ലിയുടെ T20 ബാറ്റിംഗ് ശൈലി വലിയ വിമർശനങ്ങൾ നേരിടുന്ന സമയത്താണ് തന്റെ തനത് ശൈലിയിൽ അവസാനം കത്തിജ്വലിക്കുന്ന രീതിയിൽ കോഹ്ലി ഇന്ത്യക്ക് വിജയം സമ്മാനിക്കുന്നത് ടോസ് നിർണായകമായ മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ തുടക്കത്തിലൊന്ന് പതറിയെങ്കിലും ഷാൻ മസൂദിന്റെയും ഇഫ്തിഖാർ അഹമ്മദിന്റെയും അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ മികച്ച ഒരു ടോട്ടൽ തന്നെയാണ് പടുത്തുയർത്തിയത് അങ്ങനെ പറയാൻ കാരണം നല്ല ബൗളിംഗ് അറ്റാക്കുള്ള പാകിസ്ഥാന് 150 തന്നെ ധാരാളമായിരുന്നു ഇന്ത്യയുടെ ബൗളിംഗിലേക്ക് വരുന്ന സമയത്തിൽ ആദ്യ വേൾഡ് കപ്പ് മത്സരം കളിക്കുന്ന അർഷദീപ് സിംഗ് തുടക്കത്തിൽ നന്നായി പന്തെറിഞ്ഞു അവസാന ഓവറുകളിൽ റൺ വഴങ്ങിയെങ്കിലും 3 വിക്കറ്റുകൾ വീഴ്ത്താൻ താരത്തിന് സാധിച്ചു അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ മിഡിൽ ഓവറുകളിൽ പാകിസ്ഥാന്റെ റൺ നിരക്ക് ഉയരുന്നതിനെ നിയന്ത്രിച്ചത് ഹാർദിക് പാണ്ഡ്യയുടെ ഓവറുകളാണെന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ മുഹമ്മദ് ഷമിയും ഭുവനേശ്വർ കുമാറും നന്നായി പന്തെറിഞ്ഞെടുത്ത് ഋഷഭ് പന്തിന് പകരം അവസരം ലഭിച്ച അക്തർ പട്ടേൽ ഇലവനിൽ ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു അക്തർ പട്ടേലിന് താരം ഒരു ഓവറിൽ 21 റൺസ് വഴങ്ങിയത് ഇന്ത്യക്ക് വലിയ ഒരു നെഗറ്റീവ് സമ്മാനിച്ചു മികച്ച ബൗളിംഗ് അറ്റാക്കുള്ള പാകിസ്ഥാനെതിരെ ഇന്ത്യ ചേസ് ചെയ്യാനിറങ്ങുമ്പോൾ തന്നെ വലിയ പ്രഷർ ഉണ്ടായിരുന്നു എന്ന് ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റിംഗ് തകരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കെ എൽ രാഹുലും രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും ഒക്കെ കൂടാരം കയറിയെടുത്ത് വിരാട് കോഹ്ലിയും ഹാർദിക് പാണ്ഡ്യയും ഒരു സ്ലോ ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യുകയാണ് ഒരുപക്ഷെ ആ മികച്ച ബൗളിംഗ് അറ്റാക്കിൽ അവർ വീണുപോകുമെന്ന് കരുതിയെടുത്ത് നിന്നാണ് വിരാട് കോഹ്ലി തന്റെ തനത് ബാറ്റിംഗ് ശൈലി പ്രകടമാക്കുന്നത് ഒരുപക്ഷെ ഹാർദിക് പാണ്ഡ്യ പോലും പതിരെയെടുത്ത് ധോണിക്ക് ശേഷം മികച്ച ഫിനിഷറായി ഹാർദിക് പാണ്ഡ്യ അവതരിക്കുന്നു എന്നൊക്കെ പറയുന്നിടത്ത് നിർണായക മത്സരത്തിലാണ് എല്ലാവരും പതിരെയെടുത്താണ് വിരാട് കോഹ്ലിയുടെ പരകായ പ്രവേശം നമുക്ക് കാണാൻ സാധിച്ചത് ഇന്ത്യക്കൊരു പക്ഷേ ഇത് അഭിമാനത്തിന്റെ വിജയം കൂടിയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും തമ്മിലുള്ള ഒരു നിർണായക സംവാദം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യ അഭിമാന വിജയം സ്വന്തമാക്കുന്നത് 2023 ഏഷ്യ കപ്പ് ഹോസ്റ്റ് ചെയ്യേണ്ട പാകിസ്ഥാനിലേക്ക് ഇന്ത്യ പോകുന്നില്ല അതുകൊണ്ട് തന്നെ തിരിച്ചും 2023 ഏകദിന വേൾഡ് കപ്പ് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയിലേക്ക് പാകിസ്ഥാനും വരില്ല എന്ന് റമീസ് രാജയും ജയ്ഷായും ഒക്കെ ബാഗ്പൂര് നടത്തുന്നിടത്താണ് ഈ മത്സരവും സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആരാധകർക്ക് ഇത് ഇരട്ടി മധുരമാണ് ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യ പാക് മത്സരത്തിൽ ഇത്രയും നാടകീയ മുഹൂർത്തങ്ങളിൽ ഇത്രയും ത്രില്ലടിപ്പിക്കുന്ന ഒരു മത്സരത്തിന് ആരാധകർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ല അവസാന ഓവറുകളിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യ തോൽക്കുമെന്ന് വിചാരിച്ച ചില സന്ദർഭങ്ങളുണ്ടായിരുന്നു ഒരുപക്ഷെ വിരാട് കോഹ്ലിയുടെ T20 ശൈലി അയാൾക്ക് ഫിനിഷ് ചെയ്യാൻ ഒരുപക്ഷെ സാധിക്കില്ല അവസാന 2 ഓവറുകളിൽ അവസാന 3 ഓവറുകളിൽ 40-ലധികം റൺസ് വേണ്ട സമയത്ത് അല്ലെങ്കിൽ ഒരു 50 റൺസ് വേണ്ട സമയത്ത് ഇന്ത്യക്ക് അനുകൂലമായ രീതിയിൽ വിരാട് കോഹ്ലിയുടെ ബാറ്റ് ശബ്ദിക്കുന്നത് നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് കാണുന്നത് ഒരുപക്ഷെ മുഹമ്മദ് നവാസ് അവസാന ഓവറിൽ എറിഞ്ഞ ഒരു പന്ത് നോബോളായത് ഇന്ത്യക്ക് ഭാഗ്യമായി എന്നൊക്കെ പറയാൻ സാധിക്കുമെങ്കിലും ആ ഭാഗ്യത്തിനപ്പുറത്തേക്ക് പ്രതിഫലിച്ച ഒരു ഇന്നിംഗ്സ് തന്നെയായിരുന്നു വിരാട് കോഹ്ലി കാഴ്ചവെച്ചത് ഒരുപക്ഷെ വിരാട് കോഹ്ലിയോളം കച്ചി തകർത്ത് ഇന്ത്യയെ വിജയത്തിലെത്തിക്കാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും താരത്തിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ഇന്നിംഗ്സിനെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഒരു വശത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഹിത്തും രാഹുലും സൂര്യകുമാർ യാദവും അക്തർ പട്ടേലും തുടർച്ചയായി പുറത്തായ സമയത്ത് കോഹ്ലിക്ക് മികച്ച പിന്തുണയുമായി ബാറ്റ് ചെയ്തത് ഹാർദിക്കാണ് ആ 3 വിക്കറ്റും ഈ ഒരു 40 റൺസും നിർണായകമായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഏതായാലും T20 വേൾഡ് കപ്പിനെത്തുന്ന ഇന്ത്യൻ സ്ക്വാഡിനെ കുറിച്ചും താരങ്ങളെക്കുറിച്ചും അവരുടെ ഫോമിനെ കുറിച്ചൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്ന സമയത്താണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ആദ്യ മത്സരത്തിൽ നിർണായക വിജയം നേടുന്നത് ഹർഷക് ബോഗ്ല അടക്കമുള്ള മുതിർന്ന താരങ്ങളൊക്കെയും ഇന്ത്യയുടെ സാധ്യതകൾ ഈ T20 വേൾഡ് കപ്പിൽ വളരെ വിരളമാണെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ആ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഈ ഒരു സ്ക്വാഡിനെയും ഫോമില്ലാത്ത താരങ്ങളെയും ഒക്കെ വെച്ച് ആദ്യ മത്സരത്തിൽ നിർണായക വിജയം ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വന്തമാക്കുന്നത് ഏതായാലും സൂപ്പർ 12-ൽ ഇന്ത്യയുടെ അടുത്ത മത്സരം ഒക്ടോബർ 27 നെതർലൻഡ്സിനെതിരെയാണ് T20 വേൾഡ് കപ്പിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം